ബ്ലോഗ്സ്. എല്ലാവരും വീട്ടിൽ സേഫ് ആയിട്ട് ഇരിക്കുകയാണ് വിചാരിക്കുന്നു. അപ്പൊ സ്റ്റേ സേഫ്, സ്റ്റേ ഇൻഡോർ ആൻഡ് ഹെൽത്ത് ഒക്കെ നോക്കിയിട്ട് നന്നായിട്ടിരിക്കുക. ആൻഡ് നമുക്കൊക്കെ പ്രാർത്ഥിക്കാം വേഗം തന്നെ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആവാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ടാണ്. ഇന്നത്തെ വീഡിയോയിലെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ കുറച്ച് മലയാളം ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ മൂവീസിനെ കുറിച്ചിട്ടാണ്. ആക്ച്വലി ഇത് കുറച്ചൊരു ഓൾഡ് മൂവീസ് ആണ്, 1980s 1990s, അത് ആ ഒരു റേഞ്ചിലത്തെ മൂവീസ് ആണ്. ഞാൻ ജനിക്കുന്നതിന് മുമ്പുള്ള മൂവീസ് ആണ്. പക്ഷെ ഇതിൽ മമ്മൂക്ക, ലാലേട്ടൻ ഇവരൊക്കെയാണ് ഇതിൽ അഭിനയിച്ചിട്ടുള്ളത്. ആൻഡ് അവരുടെ ഒരു സ്റ്റാർഡം ആ ഒരു ടൈമിലോട്ട് അവരാവുന്ന ആ ഒരു സമയത്തുള്ള സിനിമകളാണ്. ബിക്കോസ് എനിക്ക് തോന്നുന്നു പുതിയ പടങ്ങൾ നമുക്കൊക്കെ ഓൾമോസ്റ്റ് അറിയുന്നുണ്ടാവും. അപ്പൊ ഇതാണ് ചിലവർക്ക് ചിലപ്പോൾ ഇത് അറിഞ്ഞില്ലെങ്കിലും എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു മൂവീസ് നിങ്ങളോടൊപ്പം ഇന്ന് ഷെയർ ചെയ്യുന്നത്. ആൻഡ് ഒരുപാട് പേര് എന്നോട് ചോദിച്ചു മൂവി സജഷൻസ് അതിൻ്റെ ഒരു വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്. ബിക്കോസ് ഇപ്പം ലോക്ക്ഡൌൺ ഒക്കെ ആയിട്ട് വീട്ടിലിരിക്കുകയാണ്, ഒരുപാട് ടൈം ഉണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇങ്ങനെ മൂവി സജഷൻസ് നോക്കുകയാണ്. സോ ഐ ഹോപ്പ് ഈ വീഡിയോ അതുകൊണ്ട് എല്ലാവർക്കും അങ്ങനെ മൂവീസ് കാണാൻ ഇഷ്ടമുള്ള, ത്രില്ലർ മൂവീസ് ആണ് ഇഷ്ടമുള്ള എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനൽ ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ വീഡിയോസ് കണ്ടു നോക്കുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഡോണ്ട് ഫൊർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് കടക്കാം. ദാറ്റ്സ് അവർ ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ മൂവീസ്. അപ്പോൾ ദ ഫസ്റ്റ് വൺ ഇസ് യവനിക. യവനിക എന്ന മൂവി 1982 റിലീസ് ആയതാണ്. KG ജോർജ് സാർ ആണ് ഇതിൻ്റെ ഡയറക്ടർ. ആൻഡ് ഇതിൽ നല്ലൊരു സ്റ്റാർ കാസ്റ്റ് ഉണ്ട്. ഭരത് ഗോപി സാർ, പിന്നെ നമ്മുടെ മമ്മൂക്ക അതിൽ പോലീസ് ഓഫീസറായിട്ടാണ് വരുന്നത്. ആൻഡ് ആക്ട്രസ് ജലജ, അങ്ങനെ അത്യാവശ്യം നല്ല താരനിരയുള്ള ഒരു സിനിമയാണ്. ആൻഡ് ഇതൊരു ജസ്റ്റ് ഒരു ഇൻവെസ്റ്റിഗേഷൻ പാറ്റേൺ മാത്രമല്ല, ഇതിൽ ഇടയിൽ സബ് പ്ലോട്ട്സ് ആയിട്ട് ഇമോഷണൽ സൈഡും ഒക്കെ കവർ ചെയ്യുന്ന ഒരു മൂവിയാണ് ഇത്. ആ ടൈമിൽ ഇറങ്ങിയപ്പോൾ ഇതൊരു ഡിഫറെൻറ്റ് ജോണ്ടർ ആയിരുന്നു. ഇൻവെസ്റ്റിഗേഷൻ പ്ലസ് ഈ പറഞ്ഞ പോലെ നമ്മുടെ സെൻറ്റിമെൻറ്റ്സ് എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു സിനിമ. ആൻഡ് കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡൊക്കെ കിട്ടിയതാണ് ഫോർ ബെസ്റ്റ് ഫിലിം. അങ്ങനെ ഒരു പ്രത്യേകത ഉള്ള ഒരു സിനിമയാണ്. സോ ദാറ്റ്സ് നമ്പർ വൺ. നമ്പർ ടു ഇസ് അടയാളം. അടയാളം എന്ന സിനിമ 1991 റിലീസായ ഒരു മൂവിയാണ്. ഇത് ഡയറക്ഷൻ ചെയ്തിട്ടുള്ളത് K. Madhu ആണ്. K. Madhu നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെയാണ് ഒരുപാട് നമ്മുടെ CBI സീരീസ് മൂവീസൊക്കെ ഉണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെയാണ്. സോ ഇതിലത്തെ നടൻ എന്ന് പറഞ്ഞാൽ അഗെയിൻ മമ്മൂക്കയാണ് ഇതിലത്തെ ഹീറോ. ആൻഡ് ഈ മൂവിയും ഒരുപാട് വേറെ ആക്ടേഴ്സും ആക്ട്രസസും ഒക്കെ ഉള്ള നല്ല സ്റ്റാർ കാസ്റ്റുള്ള ഒരു മൂവിയാണ്. ശോഭന, അതുപോലെ തന്നെ രേഖ, ഓൾഡ് ആക്ട്രസ് രേഖ, പിന്നെ ഇന്നസെൻറ്റ്, അങ്ങനൊക്കെ വലിയൊരു സ്റ്റാർ കാസ്റ്റ് ഉണ്ട്. ആൻഡ് കുറച്ച് കോമഡിയും ഇതൊക്കെ ആയിട്ടുള്ളതാണ്. ഇതൊരു ടിപ്പിക്കൽ ഒരു തുടക്കം തൊട്ടിട്ട് തന്നെ ഒരു ഇൻവെസ്റ്റിഗേഷനിലേക്ക്, ഒരു കൊലപാതകം ഇൻവെസ്റ്റിഗേഷൻ അങ്ങനത്തെ ഒരു മോഡലല്ല. എന്നാലും അത്യാവശ്യം ട്വിസ്റ്റൊക്കെ ആയിട്ടുള്ള ഒരു ത്രില്ലർ മൂവിയാണ്. ടിൽ ദ എൻഡ് നമ്മളിങ്ങനെ ഗസ് ചെയ്തിരിക്കുന്ന ഒരു ത്രില്ലർ മൂവി തന്നെയാണ്. സോ ദാറ്റ്സ് നമ്പർ ടു. നമ്പർ ത്രീ ഇസ് കരയില കാറ്റ് പോലെ. ഇത് 1986 റിലീസായ ഒരു മൂവിയാണ്. ഇത് പി പത്മരാജൻ സാറാണ് ഇത് ഡയറക്ഷൻ ചെയ്തിട്ടുള്ളത്. ഇതിലും നല്ല ഒരു സ്റ്റാർ കാസ്റ്റ് ഉണ്ട്. ഇതിൽ ലാലേട്ടൻ ഉണ്ട്, മമ്മൂക്ക ഉണ്ട്, പിന്നെ ഓൾഡ് ആക്ട്രസ് കാർത്തിക റഹ്മാൻ, അങ്ങനെ ഒരു വലിയൊരു സ്റ്റാർ കാസ്റ്റ് ഉണ്ട്. ആൻഡ് ഇത് ഫ്രം ദ ബിഗിനിങ് ഇതൊരു പക ഇൻവെസ്റ്റിഗേഷൻ മൂവി തന്നെയാണ്. സെയിം ടൈം അതിൻ്റെ കുറേ രഹസ്യങ്ങൾ ചുരുളടിഞ്ഞ് വരുമ്പോൾ കുറച്ച് സസ്പെൻസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇതിൻ്റെ എൻഡ് ഭയങ്കര ഒരു എന്താ പറയുക, അൺപ്രഡിക്റ്റബിൾ ആയിട്ട് എനിക്ക് തോന്നിയിരുന്നു. നമുക്ക് ഗസ് ചെയ്യാൻ പറ്റാത്ത ഒരു ട്വിസ്റ്റ് അല്ലെങ്കിൽ ഒരു ക്ലൈമാക്സ് ആയിരുന്നു ഈ ഒരു മൂവീൻ്റെ. സോ ദാറ്റ്സ് നമ്പർ ത്രീ. ഫോർത്ത് മൂവി ഇസ് മുഖം. ഇത് 1990 റിലീസായ ഒരു സിനിമയാണ്. ഇതിൽ ലാലേട്ടനാണ് ഇതിൽ ഹീറോ ആയിട്ട് അഭിനയിച്ചിട്ടുള്ളത്. ആൻഡ് ഹീസ് പ്ലേയിങ് ദ റോൾ ഓഫ് എ പോലീസ് ഓഫീസർ. ആൻഡ് രഞ്ജിനിയാണ് ഇതിൽ ആക്ട്രസ്. നമ്മുടെ ചിത്രം എന്ന മൂവിയും നിങ്ങളാരും മറന്നാണല്ലോ. അപ്പോൾ അതിലത്തെ ആ ഒരു പേരാണ്, ആ ഒരു പേർ കോമ്പിനേഷനാണ് ഈ ഒരു സിനിമയിൽ. ആൻഡ് ഇതിൽ അവരല്ലാതെ തന്നെ നാസർ ആ ഒരു ആക്ടറും ഉണ്ട്. ആൻഡ് അല്ലാണ്ട് തന്നെ ഒരുപാട് അത്യാവശ്യം പേരുള്ള വേറെ ആക്ടേഴ്സൊക്കെ ഉള്ള സുമരൻ സർ, അങ്ങനെയൊക്കെ നല്ല പേരുള്ള ആക്ടേഴ്സ് ഉള്ള ഒരു മൂവിയാണ്. സോ ഇൻവെസ്റ്റിഗേഷനും ത്രില്ലറും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു മൂവിയും ഇഷ്ടപ്പെടും. ഈ തണുത്ത വെളുപ്പം കാലത്ത് ഇത് ജോഷി സാർ സംവിധാനം ചെയ്ത ഒരു മൂവിയാണ്. ആൻഡ് ഇതിലും ലീഡ് റോൾ എന്ന് പറഞ്ഞാൽ മമ്മൂക്കയാണ്. മമ്മൂക്ക, അതുപോലെ തന്നെ സുരേഷ് ഗോപി സാർ, പിന്നെ സുമലത, ആൻഡ് നെടുമുടി വേണു, ലക്ഷ്മി, ഓൾഡ് ആക്ട്രസ് ലക്ഷ്മി, അങ്ങനെ ഒരു വലിയ സ്റ്റാർ കാസ്റ്റ് ഉണ്ട്. ആൻഡ് 1990 റിലീസായതാണ് ഈ ഒരു സിനിമ. ഇതും ആ ഒരു ടൈമിൽ അത്യാവശ്യം എന്താ പറയുക, ഒരു സസ്പെൻസ് ഇൻവെസ്റ്റിഗേഷൻ കാറ്റഗറിയിൽ വന്ന ഒരു മൂവിയാണ്.
ഒപ്പം തന്നെ ഒരു ഡീപ്പ് ഇൻസൈഡ് ലാസ്റ്റ് ആകുമ്പോൾ ഒരു സ്റ്റോറി ഇല്ല, ഒരു ഫാമിലി എലമെന്റും കൂടെ അതിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബോറടിക്കാണ്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. നെക്സ്റ്റ് വൺ ഇസ് 1988 റിലീസായ ഒരു CBI ഡയറക്ടർ എന്ന സിനിമയാണ്. കെ മധു ആൻഡ് എസ് എൻ സ്വാമി ഇവരുടെ കൂട്ടുകെട്ടിൽ ഉണ്ടായിട്ടുള്ള വൺ ഓഫ് ദി ബെസ്റ്റ് മൂവി എന്ന് തന്നെ വേണിച്ച് പറയാം. ഇപ്പോൾ CBI എന്ന് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ ഒരു മലയാളിയുടെ മനസ്സിൽ ഇൻ ടേംസ് ഓഫ് മൂവി ഫസ്റ്റ് തന്നെ വരിക മമ്മൂക്കേൻ്റെ ആ ഒരു CBI ഓഫീസർ വേഷമായിരിക്കും. അപ്പോൾ അതിലത്തെ ആ ഒരു സീരീസിൽ ഒരുപാട് മൂവീസ് വന്നു. ഒരു CBI ഡയറക്ടർ അതിനുശേഷം പിന്നെ ജാഗ്രത, സേതുരാമായ CBI, നേരെ അറിയാൻ CBI, ഇതൊക്കെ വന്നിൽ ഫസ്റ്റ് പാർട്ടാണ് ഈ ഒരു CBI ഡയറക്ടർ. ആൻഡ് ഈവൻ സെക്കൻഡ് പാർട്ട് ജാഗ്രതയോ അതിന്റെ സസ്പെൻസ് ഒക്കെ ഉണ്ടല്ലോ, ഭയങ്കര ഓസം സൂപ്പർ സസ്പെൻസ് ആണ്. അപ്പൊ നമുക്ക് മലയാളികൾക്ക് അഭിമാനിക്കാം അങ്ങനെ നല്ല സസ്പെൻസ് ത്രില്ലേഴ്സ് നമുക്കുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞ 1980s 1990s എനിക്ക് കുറച്ച് റെലവൻ്റ് ആയിട്ട് തോന്നിയ മൂവീസ്. അപ്പോൾ പ്രത്യേകം രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാനുണ്ട്. എൻ്റെ തമിഴ് ത്രില്ലർ മൂവീസ് ഇട്ടപ്പോൾ തന്നെ കുറച്ച് പേര് കമൻസിലൊക്കെ വേറെ മൂവി സജഷൻസ് പറഞ്ഞിരുന്നു. അപ്പോൾ ഡെഫിനറ്റ്ലി ആ മൂവീസ് ഒന്നും ത്രില്ലർ അല്ല എന്ന് വിചാരിച്ചിട്ടല്ല പറയാത്തത്. ഇപ്പോൾ ഈ മലയാളത്തിൽ തന്നെ ഈ ഒരു ടൈം പീരീഡിൽ തന്നെ വേറെയും ഒരുപാട് മൂവീസ് വന്നിട്ടുണ്ടാവും. ഞാൻ ജസ്റ്റ് ഒരു റാൻഡംലി സെലക്ട് ചെയ്ത കുറച്ച് സിനിമകൾ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ. ഞാൻ കണ്ടിട്ടുള്ളതും എനിക്ക് നല്ലൊരു ത്രില്ലറായി തോന്നിയിട്ടുള്ളതും ആയ മൂവീസ് നിങ്ങളോടൊപ്പം ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഡെഫിനറ്റ്ലി ഇതല്ലാതെയും ഉണ്ടാവും. സോ അത് കമൻറ്റ് ബോക്സിലൂടെ നിങ്ങൾക്ക് അറിയിക്കാം. ആൻഡ് കുറച്ചും കൂടെ ന്യൂ മൂവീസിൻ്റെ ആയിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്യണം വെച്ചെങ്കിൽ അതും നിങ്ങൾ അറിയിക്കുക. അപ്പോൾ ആസ് പാർട്ട് ടു ഞാൻ അത് ചെയ്യാം. അത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ വീഡിയോയിൽ എനിക്ക് നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ വീണ്ടും വൺസ് അഗൈൻ എല്ലാവരും വീട്ടിൽ സേഫ് ആയിട്ടിരിക്കും. എന്തെങ്കിലുമൊക്കെ പ്രൊഡക്റ്റീവ് ആയിട്ട് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ട് അങ്ങോട്ട് ടൈം നമ്മുടെ സ്പെൻഡ് ചെയ്യുക. ആൻഡ് ദൈവം നമ്മളെല്ലാവരും കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ ടിൽ വി മീറ്റ് അഗെയിൻ, എല്ലാവരും സ്റ്റേ സേഫ് ആൻഡ് ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.